ബാലഗോപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബാലഗോപാൽ, ആ ചടങ്ങുകൾ പൂർത്തിയാവുകയാണ്. എനിക്ക് തോന്നുന്നു പുറത്തെ കാഴ്ചകൾ എന്തായിരുന്നു? ആ പ്രതിഷ്ഠ കർമ്മം നടക്കുന്ന സമയത്ത് പുറത്തുനിന്നുള്ള കാഴ്ചകൾ എന്തായിരുന്നു? വലിയ ആഘോഷമാണ് അയോധ്യയിലെ എങ്കും ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയത്ത് അയോധ്യയിലെ വിവിധ ഭാഗങ്ങളിൽ ഈ മണിനാദങ്ങൾ മുഴക്കുകയും അതുപോലെ തന്നെ ഈ രാമമന്ത്രങ്ങൾ ഉരുവിടുകയും ഒക്കെ ആയിരുന്നു ഈ പൊതു നിരത്തുകളിലുണ്ടായിരുന്ന കാത്തിരുന്നിരുന്ന ആൾക്കാരും മറ്റും ചെയ്തിരുന്നത്. ഏതായാലും ഉത്സവ ലഹരിയിലാണ് അയോധ്യ. ഇപ്പോൾ അയോധ്യയിലെ വിവിധ ഭാഗങ്ങളിൽ ഈ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഈ വേദികളിലും മറ്റും വിവിധ കലാപരിപാടികൾ ഇപ്പോൾ ഈ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അയോധ്യയിലെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരിക്കും. അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം കഴിഞ്ഞ 11 ദിവസത്തെ കഠിന വ്രതത്തിന് ശേഷമാണ് ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനായി അദ്ദേഹം പ്രധാനമന്ത്രി അയോധ്യയിലെത്തുകയും ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തത്തിൽ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്തിരുന്നത്. ഇതിനുശേഷം അദ്ദേഹം നടത്തുന്ന പ്രസംഗത്തിൽ ആത്മീയവും അതുപോലെ തന്നെ അതിലേറെ രാഷ്ട്രീയവുമായ എന്ത് പ്രഖ്യാപനങ്ങളാണ് പ്രധാനമന്ത്രി നടത്താൻ വേണ്ടി പോകുന്നതെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാന്ദി കുറച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരിക്കുമോ പ്രധാനമന്ത്രി അയോധ്യയിൽ നടത്താൻ വേണ്ടി പോകുന്നതാണ് എന്നാണ് ഏവരും നോക്കുന്നത്. പ്രധാനമന്ത്രി ഈ ക്ഷേത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ട തൊഴിലാളികളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം ഈ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് അല്ലെങ്കിൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് പോകുന്നത്. നിലവിൽ പ്രധാനമന്ത്രി ഈ ക്ഷേത്രത്തെ നടന്നു കാണുകയാണ്. അതിനുശേഷമാണ് ഈ പൊതുസമ്മേളനത്തിൽ അദ്ദേഹം എത്തുന്നത്. വൈകിട്ട് കുബേർട്ടലയിൽ, അതായത് അയോധ്യയിലെ പ്രാചീന ശിവക്ഷേത്രമായ കുബേർട്ടലയിൽ അദ്ദേഹം എത്തി അവിടെയും പ്രാർത്ഥന നടത്തിയതിന് ശേഷമാണ് ഡൽഹിയിലേക്ക് പോകുന്നത്. കുബേർട്ടലയിൽ പ്രധാനമന്ത്രി പൂജ നടത്തുമെന്നും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.